റേഷൻ കടയിൽ ഉപഭോക്താക്കൾ വാങ്ങാത്ത ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിയെന്ന ബില്ല് വരുന്നതായി പരാതി. കലൂർക്കാട്ടത്തെ റേഷൻ കടയിലെത്തിയ വീട്ടമ്മയ്ക്കാണ് ഈ അവസ്ഥ നേരിടേണ്ടി വന്നത്. ഹലോ ചേട്ടാ, ഞാൻ രാവിലെ അരി മേടിക്കാൻ വന്നിട്ടേ. ചേട്ടാ, ഞാനിന്ന് രാവിലെ അരി മേടിക്കാൻ വന്നായിരുന്നല്ലേ. അപ്പൊ എനിക്ക് മെസ്സേജ് വന്നേക്കണേ, ഞാൻ 21 kilo അരി മേടിച്ചു എന്നും പറഞ്ഞാണല്ലോ ഇപ്പൊ എനിക്ക് മെസ്സേജ് വന്നേക്കണേ. ഞാൻ 10 kilo അരി ഞാൻ പത്ത് കിലോ മോദിയുടെ 10 kilo മാത്രമേ ഞാൻ എനിക്ക് കിട്ടിയുള്ളൂ. 2 kilo ഗോതമ്പ് മാത്രമേ എനിക്ക് വന്നിട്ട് മേടിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 21 kilo എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നേക്കുവാ. ആദ്യം 6 kiloയുടെ മെസ്സേജ് ഉണ്ടല്ലോ. അല്ലാതെ ഞാൻ അരി മേടിച്ചില്ലല്ലോ, ഇന്നല്ലേ 10 kilo അരി മേടിച്ചോളൂ. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ 10 kilo അരി മേടിച്ചു, 2 kilo വീറ്റും വാങ്ങിച്ചു, വേറെ ഒന്നുമില്ല. അപ്പൊ മെസ്സേജില് ഞാൻ 21 kilo അരി, മെസ്സേജില് ഇപ്പൊ വന്ന മെസ്സേജില് 21 kilo അരി വാങ്ങിച്ചു എന്നും പറഞ്ഞ എനിക്ക് മെസ്സേജ് വന്നേക്കണേ. ടുഡേ എന്ന് പറഞ്ഞ ഇന്ന് ഞാൻ 25 kilo അരി വാങ്ങിയെന്നാണ് മെസ്സേജില്. മെസ്സേജില് എനിക്ക് 21 kilo എന്ന് പറഞ്ഞ് മെസ്സേജില് വന്നിട്ടുണ്ട്. അല്ല, എന്റെ ബില്ല് അവിടെ ഇല്ലേ? ബില്ല് എനിക്ക് തന്നില്ലല്ലോ. ബില്ലുണ്ടല്ലോ അവിടെ. അല്ല, മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും ഉണ്ട്. ഞാൻ തന്നെ അങ്ങനെ വന്നേന്നറിയാൻ വേണ്ടിയാ വിളിച്ചേ. വീട്ടമ്മ ചോദ്യം ചെയ്തതിൻ്റെ ഫലമായി ഭക്ഷ്യധാന്യം തിരികെ നൽകാൻ കടയുടമ തയ്യാറായി. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന ചോദ്യത്തിന് കടയുടമ നൽകിയ മറുപടി. അപ്പൊ അന്നത് മുഴുവൻ മേടിച്ചു എന്നാണ് ധരിച്ചത്. ആരെ ധരിച്ചു? ഞാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോ അന്നു മേടിക്കണതിന്റെ ബില്ലല്ലേ വന്നത്? അതെ. പിന്നെ കഴിഞ്ഞ ദിവസം കയറി വന്നെ. അപ്പൊ അന്ന് മേടിച്ചപ്പോ ഇപ്പൊ ഇതുപോലെ ബില്ല് വരില്ലേ? അന്ന് അതുപോലെ മേടിച്ചു കഴിഞ്ഞപ്പോ എന്നാ തിരക്കല്ലാതെ ഞാൻ സൂക്ഷിച്ചില്ല. അല്ല, ഇവർക്ക് മെസ്സേജ് വന്നായിരുന്നു എന്ന് പറയണ. അല്ല, മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോ നമ്മളത് പരിശോധിച്ചു. അത് കഴിഞ്ഞപ്പോ പറയുന്ന തീർത്തു. അപ്പൊ ഈ മെസ്സേജ് വരുന്നതിൽ പശുക്ക് വരുമെന്നാണോ ചേട്ടൻ പറഞ്ഞത്? പശു വരാൻ വഴിയില്ലല്ലോ. നമ്മൾ മെസ്സേജ് വരണ എന്നാന്ന് നമ്മൾ ശ്രദ്ധയോട് വന്നു കഴിയുമ്പോ നമ്മളത് നോക്കും. അപ്പൊ വന്നു കഴിയുമ്പോ നമുക്ക് ഇതിനകത്ത് തന്നെ സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് വന്നു കഴിയുമ്പോ അറിയാൻ പറ്റൂല. ഇങ്ങനെ അപ്പൊ ഈ മെഷീനിൽ തന്നെ വരുന്ന മെസ്സേജ് തെറ്റാവാം എന്നാണ് ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞല്ല. മെഷീനിൽ ഒന്നല്ല, നമ്മുടെ കൈ കൊണ്ട് അടിക്കുമ്പോ ഒന്നിനു പകരം വേറെ ഏതെങ്കിലും കേറി വന്നാൽ അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട്. അങ്ങനെ മെസ്സേജ് വരും. അപ്പൊ ഇവര് നോക്കിയില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇതും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നേ. ഇല്ല, ഇത് നോക്കിയില്ലെങ്കിൽ ഇന്നലെ ഒരു കുറച്ചു നേരത്തേക്ക് നെറ്റില്ലായിരുന്നു ഈ സമയത്ത്. അതായിരുന്നു പ്രശ്നം. അപ്പൊ പ്രിന്റ് ടൈപ്പ് ചെയ്യുമ്പോ വ്യത്യാസം വന്നാൽ ഇതുപോലത്തെ തെറ്റായ ബില്ല് വരാം. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലേ പോരായ്മകളുണ്ട്. ഇവിടുന്ന് എല്ലാവരും പ്രിന്റിംഗ് ബില്ല് കൊണ്ടുപോകാറുണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റേഷൻ കട ഉടമ ശ്രദ്ധയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഫലം അനുഭവിക്കേണ്ടത് പാവപ്പെട്ട ഉപഭോക്താക്കൾ. റേഷൻ കടയിൽ വരുന്ന മാന്യ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കുക. വാങ്ങിയ സാധനങ്ങളുടെ ബില്ലാണോ വരുന്നത് എന്നും പ്രിന്റിംഗ് ബിൽ ചോദിച്ചും വാങ്ങണം. ഈ കലൂർക്കാട് ഇനിയൊരു റേഷൻ കടയും സീല് വയ്ക്കാൻ ഇടയാകരുത്.